കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ശ്രമിച്ചത് കൂട്ടക്കുരുതിക്കെന്ന സൂചന. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ നിതീഷ് നീക്കം നടത്തി. ആഭിചാര ക്രിയകളുടെ മറപിടിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ വിശ്വാസം നേടിയെടുത്തായിരുന്നു പ്രതി ക്രൂരകൃത്യങ്ങൾ നടത്തിയത്. ഏപ്രിൽ 15 വിജയന്റെ ഭാര്യയുടെ ആയുസ് അവസാനിക്കും. നിതീഷിനെ അകമഴിഞ്ഞ് വിശ്വസിച്ചിരുന്ന കുടുംബം ഈ വാക്കുകളും വിശ്വസിച്ചു. ഇതോടെ വിജയന്റെ ഭാര്യയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. രാവിലെ 2 ഗോതമ്പ് ദോശയും രാത്രിയിൽ 1 തവി കഞ്ഞിയും മാത്രമാണ് കഴിക്കാൻ നൽകിയിരുന്നത്. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത്. കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഉന്മൂലനം ചെയ്യാനായിരുന്നു നിതീഷ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് സൂചന. ആഭിചാര ക്രിയകളിലൂടെയും ദുർമന്ത്രവാദത്തിലൂടെയുമാണ് വിജയന്റെ കുടുംബത്തെ നിതീഷ് തന്റെ വലയിലാക്കിയത്. ഭാര്യയ്ക്കും മകൾക്കും ഗന്ധർവശാപമുണ്ടെന്ന് വിശ്വസിപ്പിച്ചു. വിജയനും കുടുംബവും നിതീഷിനെ പൂർണ്ണമായും അടിമപ്പെട്ടിരുന്നു. ഇയാൾ പറയുന്നതെന്തും ചെയ്യുന്ന നിലയിലായിരുന്നു ഇവർ. വിജയന്റെ മകൻ വിഷ്ണുവിനെ മുൻനിർത്തിയാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. ആക്രി സാധനങ്ങളാണ് പ്രധാനമായും മോഷ്ടിച്ചിരുന്നത്. കെട്ടിടം പണിയുന്ന സൈറ്റുകളിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചും വിൽപ്പന നടത്തിയിരുന്നു. വിജയന്റെ ഭൂമി വിറ്റ് കിട്ടിയ പണം എവിടെയെന്ന് കണ്ടെത്താനും പോലീസിന് സാധിച്ചിട്ടില്ല. പൂജയിലൂടെ പണം അപ്രത്യക്ഷമായെന്നാണ് മൊഴി. 2016 നവജാത ശിശുവിനെ നിതീഷ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട വിജയന്റെ സഹായത്തോടെയായിരുന്നു കൃത്യം നിർവഹിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിജയനെ കൊലപ്പെടുത്തി വാടക വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. നിതീഷിനെ വിശ്വസിച്ചത് കാരണം തന്റെ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയെന്ന് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് വിജയൻ മക്കളോട് പറഞ്ഞിരുന്നെന്നും സൂചനയുണ്ട്. ഇതാവാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. സുഹൃത്തിന്റെ അമ്മയും യുവതിയും പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. പൂജയുടെ ഭാഗമായി ഗന്ധർവൻ വരുന്നെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു സുഹൃത്തിന്റെ അമ്മയെ പീഡിപ്പിച്ചിരുന്നത്. വീട്ടുകാർക്ക് അപകടം വരുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു യുവതിയെ പീഡിപ്പിച്ചത്. ചൊവ്വാദോഷം മാറാൻ പ്രതീകാത്മക വിവാഹവും നടത്തി. ഇരുവരെയും ഇയാൾ പലതവണ പീഡനത്തിനിരയാക്കി. മോഷണക്കേസിൽ അറസ്റ്റിലായതോടെയാണ് ഇരട്ടക്കൊലപാതകത്തിന്റെയും നിതീഷിന്റെ ക്രൂരകൃത്യങ്ങളുടെയും വിവരം പുറംലോകം അറിയുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.